ഹായ് വെൽക്കം ബാക്ക് ടു കല്ലും കരിയും പിന്നെ ഞാനും എല്ലാവർക്കും എന്റെ തിരുവോണ ആശംസകൾ ആയതുകൊണ്ട് ഇന്നൊരു പുതിയൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മത്തൻ ഉപയോഗിച്ച് ഒരു പായസം മത്തനും ശർക്കര പാവും എല്ലാം ഉപയോഗിച്ച് ഒരു പായസം ഒരു വെറൈറ്റി ആയിരിക്കും എന്തായാലും ഇത് വീട്ടിലേക്ക് ട്രൈ ചെയ്യാം എന്തായാലും വീഡിയോയിലേക്ക് കൂടുതൽ പറയുന്നില്ല എല്ലാവരും തിരക്കിലാണ് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പായസത്തിലേക്ക് പോകുന്നു പാത്രത്തിൽ ചെറുതായിട്ട് നെയ്യൊഴിക്കുക എന്നിട്ട് നമ്മുടെ കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മറ്റേ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ നമുക്ക് മറ്റേ ഇത് ഇടേണ്ട ആവശ്യമില്ല എന്താ പറയുക അതിൻ്റെ പേരെന്താ റീസൺസ് ഇടേണ്ട ആവശ്യമില്ല നല്ല കാഷ്മീർ മാത്രം ഡിസ്പ്ലേക്ക് വേണ്ടി ഇടുക നല്ല രീതിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കോരിയെടുക്കുക പാത്രമോ പാനോ ഗിയോ ഒന്നും മാറ്റേണ്ടതില്ല നമ്മൾ അതിനകത്ത് തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മത്തൻ നമ്മൾ അതിനകത്ത് ഇടുന്നു എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് അതിൻ്റെ അത് നല്ല രീതിയിൽ ഒന്ന് കുക്കാണ് ചെറിയ രീതിയിൽ സോൾട്ട് ആഡ് ചെയ്യുക അതായത് ഒരു പിഞ്ച് കാരണം സ്വീറ്റ് ആയതുകൊണ്ട് കൂടുതൽ ഇതാൻ പാടില്ല ഒരു ചെറിയ നുള്ള് സോൾട്ട് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നുള്ള് മതി കാരണം കൂടുതൽ മധുരമായതുകൊണ്ട് ഒരു നുള്ള് ഇടണം സോ അതിന് പകരമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇടുക നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി മാറാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചേർക്കുന്നില്ല അത് ഇതിൽ തന്നെ നമ്മൾ വെച്ച് നല്ലോണം സത്യം പാത്രത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാട്ടർ എമിറ്റ് ചെയ്യും അതായത് വെള്ളം പുറത്തേക്ക് കളയുന്നത് ഇപ്പം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇത് നമ്മൾ വല്ല മത്തോ വല്ലോ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുക ഇത് ഡ്രൈ ജിഞ്ചർ ഏലക്ക കുറച്ച് പഞ്ചസാര ഡ്രൈ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ചുക്ക് എന്ന് പറയും ചുക്ക് ആ അത് മൂന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഈ പഞ്ചസാര എന്തിനാണ് അടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊരു പൗഡറായിട്ട് കിട്ടത് അല്ലാണ്ട് അത് പൗഡർ കിട്ടില്ല പഞ്ചസാര ഇട്ട് നല്ല രീതിയിൽ നിന്ന് അടിച്ചെടുക്കുമ്പം നല്ല പൗഡർ നല്ല ഫ്ലേവറായിട്ട് ഒരു പൗഡർ കിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ല മത്ത് ഉപയോഗിച്ച് നമ്മുടെ മത്തൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കാരണം അല്ലാണ്ട് അതൊന്നും ഇതാവില്ല ഇത് ശർക്കര പാവ് ഒന്ന് അരിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം അതായത് അരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ വല്ല എന്താ പറയുക സെഡിമെൻറ്റ്സ് വല്ല അഴുക്കുകളോ വല്ല എന്താ പറയുക കല്ലിൻ്റെ തരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാവും അതാവാണ്ടിരിക്കാൻ ചെറുതായിട്ടൊന്ന് അരിപ്പ് ഉപയോഗിച്ച് അത് ഒഴിക്കുക നല്ല രീതിയിലെടുക്കുക മിക്സ് ചെയ്ത് വെക്കുക പിന്നെ തേങ്ങ അതുപോലെ തേങ്ങാ പാലെടുത്ത് വെക്കുക മൂന്നാം പാല് രണ്ടാം പാല് ഒന്നാം പാല് എന്ന യഥാക്രമം നമ്മൾ ഒഴിക്കും അതൊന്ന് നല്ല രീതിയിൽ മത്തൻ്റെ എന്താ പറയുക മത്ത് ഉപയോഗിച്ച് പ്യൂരേ ചെയ്ത ആ മത്തനും നമ്മുടെ വെല്ലത്തിൻ്റെ പാവും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക ഇതിൽ നെയ്യ് നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത് ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ അതിൻ്റെ മണമുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് വേറെ നെയ്യ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ നെയ്യിൽ അത് കുക്ക് ചെയ്യുക അതിനാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ കശുവണ്ടി സോത്തതിന് ശേഷം അതേ നെയ്യിൽ ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യണത് നല്ല രീതിയിൽ സോത്ത് ചെയ്യുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇത് മൂന്നാം പാല് ആദ്യം ഒഴിക്കുക മൂന്നാം പാല് വളരെ ലൂസാണ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം പാൽ ഒഴിച്ച് നല്ല രീതിയിൽ അത് ഒന്ന് കുറുക്കണം കുറുക്കിയെടുക്കണം അതിനാണ് കൂടുതൽ പകുതി പകുതിയായിട്ട് ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ഈ മത്ത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവില്ല നല്ല രീതിയിൽ വേവിക്കണം ഇപ്പോഴതിൻ്റെ ഒരു എന്താ പറയുക ഒരു പച്ചമണം പോവുള്ളൂ അത് പച്ചമണം അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക മത്തൻ ഉണ്ടാക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു പച്ച ചൊവയുണ്ടാവും അത് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കുറച്ച് കുറച്ചായിട്ട് രണ്ടാം പാലടക്കം നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നത് അതായത് അത് നല്ല രീതിയിൽ ഒന്ന് കുക്കാനുള്ള സമയം കൊടുക്കുക കൂടുതൽ വാട്ടറും നമ്മൾ ആഡ് ചെയ്യാറില്ല ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് രണ്ടാം പാൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക അതിനുശേഷം ഒന്നാം പാലിട്ട് ഇത് ഫിനിഷ് ചെയ്യുക അതിൻ്റെ തിക്നെസ് കണ്ടില്ല ആ തിക്നെസ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ അതിലേക്ക് എത്രത്തോളം കുറുക്കുന്നുണ്ടെന്നുള്ളത് കുറുക്കാൻ ഇത് ആകാൻ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ വീഡിയോ ആണ് പക്ഷേ നമ്മൾ ഇത് ഉണ്ടാക്കാൻ കുറഞ്ഞതൊരു 40 മിനിറ്റ് 45 മിനിറ്റെങ്കിലും എടുക്കും നല്ല രീതിയിലൊന്ന്
നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ മറ്റേ ചുക്കും ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് ആ പൊടി അങ്ങ് മുകളിലേക്കൊന്ന് തൂക്കിക്കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. വിസ്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. വിസ്ക് ഉപയോഗിച്ച് വിസ്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ അലിഞ്ഞോളും, കാരണം പൊടിയല്ലേ. അതിലേക്ക് കുറച്ചുകൂടി നെയ്യുടെ ഒരു ടേസ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നേരത്തെ ഒഴിച്ചത് പോരാ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ചേർക്കുന്നത്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂ നട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മണം കൂടി അതിനകത്തിരുന്നോളും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പായസം റെഡിയായി. നല്ല സ്വാദിഷ്ടമായ മത്തൻ പായസം റെഡിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി വീഡിയോ വേണ്ടി ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.